姐姐，姐姐，姐姐。കൊറോണ വൈറസുകളെ കാഞ്ഞിരക്കുറ്റിയിൽ ആവാഹിച്ചു എന്ന അവകാശവാദവുമായി സ്വാമി രംഗത്ത്. പാലക്കാട് ചിറ്റൂർ വ്യാസപരമാത്മ മഠത്തിലാണ് കൊറോണ വൈറസിനെ നേരിടാൻ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രണേ. COVID-19 പടർന്നു പിടിക്കുമ്പോഴാണ് വൈറസിനെ 108 കാഞ്ഞിരക്കുറ്റികളിൽ ആവാഹിക്കുന്നതിനായി മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത്. വഴിപാട്, ലക്ഷാർച്ചന, ദേവീപൂജ, ഇതൊന്നും ഇനി ഭരിക്കില്ല. സംഹാരം, അതേ ഉള്ളൂ ഇനി മാർഗം. ഈ ദുഷ്ട കൊറോണ വൈറസുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 108 സ്ത്രീ പുരുഷ കാഞ്ഞിര പ്രതിമകളിലേക്ക്, അത് പറഞ്ഞാൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാനവരാശിനെ ഏതാണോ ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തികള്, ആ ശക്തികളെ ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഞ്ഞിര പ്രതിമകളിലോട്ട് ഈ ദുഷ്ട കൊറോണ വൈറസുകളെ ആവാഹിച്ച് നമ്മൾ ഹോമ ശിതാഗ്നിയിൽ വെച്ചിട്ട് ദഹനം ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരക്കുറ്റിയിൽ കയറിയ വൈറസിനെ കത്തിച്ചു, തുടർന്ന് തിരുവില്ലാമല ഐവർമഠത്തിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്തുവെന്നും ശിവസ്വാമി പറഞ്ഞു. പ്രവൃത്തിൻമുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഇത് കൊല്ലം 2001, അതറിയാവോ? യക്ഷിയും ഗന്ധർവനും കൂടോത്തരൊക്കെ ഇപ്പോഴത്തെ TV ചാനലിലേ ഉള്ളൂ, നാട്ടിലെവിടെയേ ഇല്ല. ഊഷ്മാണ്ഡന്മാര്, ഞാൻ എന്തൊരു മണ്ടനാണ്, അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ.